നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തകർപ്പൻ വിജയവുമായി തിരിച്ചെത്തി കേരള ബ്ലാസ്റ്റേഴ്സ്. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ചെന്നൈയിൻ എഫ് സിയെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് തകർത്തത്. ഈ തകർപ്പൻ വിജയത്തോടെ കഴിഞ്ഞ 3 മത്സരത്തിലും തോറ്റതിൻ്റെ ക്ഷീണം തീർക്കാൻ കൂടി ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞു. സ്പാനിഷ് താരമായ ജെസ്യൂസ് ജിമിനസ്, മൊറോക്കൻ താരം നോഹ സദോയി, രാഹുൽ കെ പി എന്നിവരാണ് ബ്ലാസ്റ്റേഴ്സിനായി സ്കോർ ചെയ്തത്. ഗോളകന്നു നിന്ന ആദ്യ പകുതിക്ക് ശേഷമാണ് 3 ഗോളുകളും പിറക്കുന്നത്. 56-ാം മിനിറ്റിൽ കൊറോസിംഗിൽ നിന്നും ലഭിച്ച പന്ത് വലങ്കാൽ ഷോട്ടിലൂടെ വലക്കകത്തേക്ക് കടത്തി ജിമിനസ് ബ്ലാസ്റ്റേഴ്സിനെ മുന്നിലെത്തിച്ചു. 70-ാം മിനിറ്റിൽ ബോക്സിൻ്റെ മധ്യത്തിൽ നിന്നും ഉതിർത്ത ഇടങ്കാൽ ഷോട്ടിലൂടെ നോവ സദോയി ആതിഥേയരുടെ ലീഡ് 2-2 ഉയർത്തി. ഒടുവിൽ 3-ാം ഗോൾ നോവയുടെ അസിസ്റ്റിലൂടെ രാഹുൽ കെ പി സ്വന്തമാക്കി. കളിയുടെ ആരംഭത്തിൽ മികച്ച ആക്രമണവുമായി മുന്നിട്ട് നിന്നത് ചെന്നൈയിൻ എഫ് സി ആണ്. എന്നാൽ പിന്നീട് ബ്ലാസ്റ്റേഴ്സ് മത്സരം തിരികെ പിടിക്കുകയായിരുന്നു. ചെന്നൈ അതിവേഗത്തിലുള്ള നീക്കങ്ങൾ ആദ്യമേ നടത്തി. എന്നാൽ പിന്നീട് ബ്ലാസ്റ്റേഴ്സ് ഏറെ പന്തടക്കത്തോടെ കളിക്കുന്നു. ആദ്യ പകുതിയിൽ ഏറിയ പങ്കും പന്ത് ബ്ലാസ്റ്റേഴ്സിൻ്റെ കൈകളിൽ തന്നെയായിരുന്നു. എന്നാൽ ഗോൾ ശ്രമങ്ങളിൽ ചെന്നൈ മുന്നിൽ നിന്നു. എങ്കിലും ആർക്കും ലീഡില്ലാതെ ആദ്യ പകുതി അവസാനിച്ചു. എന്നാൽ 2-ാം പകുതിയിൽ 3 ഗോളുകളോടെ ബ്ലാസ്റ്റേഴ്സ് നിർണായകമായ 3 പോയിന്റ് തിരികെ പിടിച്ചു. 9 മത്സരത്തിൽ നിന്ന് 11 പോയിന്റുകളോടെ ബ്ലാസ്റ്റേഴ്സ് പട്ടികയിൽ ഇതോടെ 8-ാമതെത്തി.